ഹായ്. ടെൻത്ത് ലെവൽ പരീക്ഷകളിൽ കേരള പി എസ് സി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇനി മുതൽ 10-ാം തരത്തിലുള്ള പരീക്ഷകൾ രണ്ട് ഘട്ടങ്ങളായാണ് നടക്കുക. ഒരു പ്രാഥമിക ഘട്ട പരീക്ഷയും ഒരു മെയിൻ പരീക്ഷയും. ഈ പരീക്ഷയുടെ സിലബസ് കേരള പി എസ് സി പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ബാച്ച് കോഴ്സ് അൺഅക്കാദമിയിൽ ആരംഭിക്കുന്നു. ഈ കോഴ്സിലൂടെ ഏറ്റവും സിമ്പിളായിട്ട്, ലളിതമായിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ലക്ഷ്യം, എ 90-ഡേ കോഴ്സ് ഫോർ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ബാച്ച് 2. ഈ കോഴ്സ് രണ്ട് ബാച്ചുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ബാച്ചാണ് ലക്ഷ്യം എന്ന് പറയുന്നത്, ആദ്യം തുടങ്ങുന്ന ബാച്ചാണ്. അപ്പോൾ ഈ ബാച്ചിനകത്ത് അൺഅക്കാദമിയിലെ പ്രമുഖരായിട്ടുള്ള അധ്യാപകരാണി നിരക്കുന്നു. അതിൽ നാച്ചുറൽ സയൻസ് ഞാനാണ് ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് ഇത്തവണ ബയോളജിയും ബയോളജിയുടെ കൂടെ, ബയോളജി സാധാരണ നമ്മൾ പഠിക്കുന്ന ബയോളജിയേക്കാൾ കൂടുതൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സുകൾ ബയോളജിയിലുണ്ട്. അപ്പോൾ ഇത്തവണ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഫിസിക്കൽ സയൻസ് ഉണ്ട്. ഫിസിക്കൽ സയൻസ് ആഷ്നയാണ്, ആഷ്ന ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ്. ഫിസിക്കൽ സയൻസിൻ്റെ പ്രത്യേകത, ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെടെയുള്ള സാധാരണ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് വിഭിന്നമായ ചില പോയിൻറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സിലബസാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. കൂടാതെ മുഹമ്മദ് റോഷൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ കറണ്ട് അഫേഴ്സും ഈ രണ്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നു. വിപിൻ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്. വിപിൻ രാജ് ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്ക്. അതുപോലെ റീജ ഇന്ത്യ ഫാക്റ്റും അതുപോലെ നബീൽ ഫാക്ട്സ് ഓഫ് കേരളയും, കേരള ഫാക്റ്റും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ വളരെ കഴിവുറ്റ അധ്യാപകർ അണിനിരക്കുന്ന ഈ ഒരു ബാച്ച് നിങ്ങളെ തീർച്ചയായിട്ടും വരുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകളുടെ പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്നതിന് പൂർണ്ണമായും സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരെയും ഈ ബാച്ചിലേക്ക് ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ബാച്ച് എൻറോൾ ചെയ്യുക. അൺഅക്കാദമി പ്ലസ്സിലുള്ളവർക്ക് മാത്രമേ ഈ ബാച്ച് കാണാൻ സാധിക്കുകയുള്ളൂ. 90 ദിവസം നീണ്ടു നിൽക്കുന്ന ബാച്ചാണ്. അൺഅക്കാദമി പ്ലസ്സിനകത്ത് ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അൺഅക്കാദമി സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ജാഫർ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അൺഅക്കാദമി പ്ലസ്സിലേക്ക് സ്വാഗതം. കൂടുതൽ നമുക്ക് കോഴ്സിൽ ഡിസ്കസ് ചെയ്യാം. സി യു, ബൈ.